നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ദിവസവും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മുടെ കൊച്ചു വെളുപ്പാങ്കാലത്തെയെ വിളിച്ചുണർത്തും. വിളിച്ചുണർത്തിയിട്ട് അവർ മുന്നിലേക്ക് വയ്ക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരു ക്രിസ്ത്യൻ പാതിരിയെ പശുമ്പ കുത്തി. അതും സംഗീയുടെ വീട്ടിലെ പശുമ്പയാണ് ഓട്ടിച്ചിട്ട് കുത്തിയത്. വേറൊരു ക്രിസ്ത്യൻ പാതിരിയാണെങ്കിൽ കർണാടകയിൽ പശുമ്പയുടെ ചാണകത്തിൽ ചവിട്ടി ചറുക്കിയടിച്ചു വന്ന് വീണു. ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനികൾ അവിടെ ആക്രമിക്കപ്പെടുന്നു, ക്രിസ്ത്യാനികൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നു, ഫാദർ സ്റ്റാൻസ്വാമിയെ ഇതാ കേന്ദ്ര സർക്കാർ ക്രൂശിക്കുന്നു, ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കുന്നത് എന്ന് ഒരൊറ്റ വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അത് കശ്മീരിലോട്ട് നോക്കിയാൽ മതി. ആ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ മലയാള മാധ്യമങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല. ചിലപ്പോൾ ബി ജെ പി വളർന്നു പോകുമായിരിക്കും. അതാണ്, അതായത് കശ്മീരിൽ 30 വർഷം മുമ്പ് സെൻറ്റ് ലൂക്കസ് പള്ളി എന്നൊരു പള്ളി അടച്ചിടുകയുണ്ടായി. 125 വർഷം പാരമ്പര്യമുള്ള പള്ളിയാണ് സെൻറ്റ് ലൂക്കസ് പള്ളി. ഈ പള്ളി 3 പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കി കശ്മീരിനെ ശാന്തമാക്കി വിഘടനവാദികളെല്ലാം അടിച്ച് ഷെഡ്ഡി കയറ്റിയ ശേഷമാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കം തുടരുന്നത്. ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ, അതായത് CNIയുടെ കീഴിലാണ് 125 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഈ പള്ളിയുള്ളത്. കശ്മീരിൽ തീവ്രവാദം കൊടി കുത്തി വാഴുന്ന കാലമായിരുന്നു 1990s. കശ്മീരി പണ്ഡിറ്റുകളെല്ലാം അടിച്ചിറക്കിയ കാലം അതായിരുന്നു. അതിനിടയിലാണ് ഈ പള്ളിയും അടച്ചിടാൻ ക്രിസ്ത്യാനികൾ നിർബന്ധിതരായത്. പള്ളിക്കെതിരെ ഭീകരർ തലങ്ങും വിലങ്ങും ആക്രമണമഴിച്ചു വിട്ടു. പള്ളിയിൽ ആരാധനയ്ക്കായി എത്തുന്ന വിശ്വാസികളെ കായികമായി ആക്രമിക്കാനും വലിയ രീതിയിൽ തീവ്രവാദികൾ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് ഈ പള്ളി അവിടുത്തെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിശ്വാസികൾക്ക് കൈയൊഴിയേണ്ടി വന്നത്. ആ പള്ളിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ തുറന്നു കൊടുത്തിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസികൾ അന്ന് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും സർക്കാർ അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടില്ലായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു അന്ന് അധികാരത്തിലുണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നരേന്ദ്രമോദി സർക്കാർ കശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി അവിടെയുള്ള എല്ലാ വിഘടനവാദികളെയും തീവ്രവാദികളെയും അടിച്ചു പുറത്താക്കിയതിനു പിന്നാലെയാണ് പള്ളി തുറന്നു കിട്ടണമെന്ന ആവശ്യം വിശ്വാസികൾ മുന്നിലേക്ക് വച്ചത്. ഇതിൽ മെറിറ്റുണ്ടെന്ന് കണ്ടു തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കശ്മീർ ടൂറിസം വകുപ്പ് നടത്തിയതും പള്ളി ഇപ്പോൾ വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. പള്ളിയുടെ ഉദ്ഘാടനം ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർവഹിക്കുകയും ചെയ്തു. മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ധീരമായ തീരുമാനമാണ് ഈ പള്ളി തുറന്നു നൽകുന്നതിലൂടെ വലിയ രീതിയിൽ തെളിഞ്ഞു വന്നതെന്നാണ് CNI സഭാവക്താവ് കെന്നഡി ഡേവിഡ് രാജൻ പറഞ്ഞിരിക്കുന്നത്. ഡൽഗേറ്റ് ഏരിയ എന്ന നഗരത്തിലെ സുപ്രധാനമായ ശങ്കരാചാര്യ കുന്നിൻ്റെ താഴ്വരയിലുള്ള ചെസ്റ്റ് ഡിസീസ് ഹോസ്പിറ്റലിന് സമീപമാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നതും പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നതും. ഇതെല്ലാം പൂർത്തിയാക്കിയാണ് പള്ളി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുന്നത്. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിന് കീഴിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ടർക്കിയിൽ ഹാഗിയ സോഫിയ എന്ന ക്രിസ്ത്യൻ പള്ളി ഇസ്ലാമിക പള്ളിയാക്കി മാറ്റി അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചേ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ അണികളുള്ള നമ്മുടെ കേരളത്തിൽ ഈ വാർത്ത എത്തില്ല എന്നുള്ള കാര്യത്തിൽ വലിയ അത്ഭുതമൊന്നും ആർക്കും തോന്നേണ്ട കാര്യവുമില്ല.